മാന്നാറിൽ നിന്ന് 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കല എന്ന യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്ന സംശയത്തിൽ പോലീസിൻ്റെ പരിശോധന തുടരുകയാണ്. മാന്നാർ സ്വദേശിയായ അനിൽകുമാറിൻ്റെ ഭാര്യ കലയെയാണ് 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതാകുന്നത്. എനിക്ക് പിന്നിലായി കാണുന്നത് ഈ കാണുന്നത് അനിൽകുമാറിൻ്റെ വീടാണ്. ഈ വീടിൻ്റെ സേഫ്റ്റി ടാങ്കിൽ കലയെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ള ചില സൂചനകളാണ്, അല്ലെങ്കിൽ ഊമക്കത്തിലൂടെ അത്തരം ചില സൂചനകളാണ് പോലീസിന് ലഭിച്ചത്. ഈ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ വീടിൻ്റെ സേഫ്റ്റി ടാങ്ക് തുറന്ന് പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളമായി ഈ സേഫ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധന തുടരുകയാണ്. പക്ഷേ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം നിലവിൽ പറയാൻ. എങ്കിലും പോലീസിൻ്റെ പരിശോധന തുടരുകയാണ്. കലയും അനിൽകുമാറും ഇരുവരും പ്രണയിച്ച വിവാഹം കഴിച്ച ആളുകളായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപായിരുന്നു വിവാഹം. പിന്നീട് കുറച്ച് നാളും ഒരുമിച്ച് ജീവിക്കുന്നു. ഇരുവരും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ കുടുംബവുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടിയായതോടെ, ഇവർക്കൊരു കുട്ടി ജനിച്ചതോടുകൂടി കുടുംബവുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഈ കലയെ കാണാതാവുകയായിരുന്നു. ഇവർ മറ്റൊരു ആൺസുഹൃത്തിനൊപ്പം പോയി എന്നുള്ളതാണ് ആദ്യം ഈ ഭർത്താവടക്കം നാട്ടുകാരോട് പറഞ്ഞത്. നാട്ടുകാരുടെ ഒരു ധാരണയും അങ്ങനെയായിരുന്നു. സ്വർണമടക്കം, വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന സ്വർണമടക്കം എടുത്തുകൊണ്ട് ഈ കല ഇവിടെ നിന്ന് ഒരു ദിവസം കുട്ടിയെപ്പോലും എടുക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതിൽ കുടുംബം പരാതി നൽകുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതിയൊന്നും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. തുടർന്ന് ഏതാണ്ട് 15 വർഷക്കാലത്തോളമായി യാതൊരു വിധ പുരോഗതിയും ഈ കേസിലുണ്ടാവാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് പോലീസിന് ഒരു ഊമക്കത്ത് ലഭിക്കുന്നത്. ആ ഊമക്കത്തിൽ പറയുന്നത് 15 വർഷങ്ങൾക്ക് മുൻപ് മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്നൊരു തരത്തിലുള്ള ഊമക്കത്താണ് ലഭിച്ചത്. ഇതേ തുടർന്ന് പോലീസ് ഈ വിഷയത്തിൽ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ കൂടിയായിട്ടുള്ള 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് കൃത്യമായി ഒരു വിവരങ്ങളും മാധ്യമങ്ങളുമായി അടക്കം പങ്കുവയ്ക്കുന്നില്ല. കാര്യം മുൻപ് പലപ്പോഴും പല കേസുകളിലും ഇത്തരത്തിൽ ആളുകൾ കൊന്നു കുഴിച്ചു മൂടി എന്ന തരത്തിലൊക്കെ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് പരിശോധനകൾ നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ സാധിക്കാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇതിൽ കൃത്യമായി തെളിവുകൾ കണ്ടെത്തിയതിന് ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നുള്ള തരത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഈ വീടിൻ്റെ പരിസരത്തേക്ക് പോലീസ് എത്തിയപ്പോഴാണ് തൊട്ടു സമീപത്തുള്ള ആളുകൾ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത്. പിന്നീട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്കൊരു വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ സേഫ്റ്റി ടാങ്ക് തുറക്കുന്നതടക്കം ഇതിൽ പരിശോധന നടത്തുന്നതടക്കം കാണുന്നതിന് വേണ്ടി 100 കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് തടിച്ചു കൂടിയിരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള വീടുകളുടെ ടെറസിലടക്കം ആളുകൾ കയറി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ 2 സേഫ്റ്റി ടാങ്കുകളാണുള്ളത്. അനിൽകുമാറിൻ്റെ പഴയ വീടിരുന്നൊരു സ്ഥലമാണിത്. ഈ പഴയ വീടിൻ്റെ ഇരുന്ന സ്ഥലത്ത് തന്നെ പഴയ വീട് പൊളിച്ചു കളഞ്ഞതിന് ശേഷം പുതിയ വീട് പണിയുകയായിരുന്നു. പുതിയ വീട് നിർമ്മിച്ചുവെങ്കിൽ പോലും അന്നുണ്ടായിരുന്ന ശുചിമുറി പൊളിച്ചിരുന്നില്ല. അത് ആളുകൾ ചോദിച്ചപ്പോൾ വാസ്തുപരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ശുചിമുറി പൊളിക്കാത്തതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ശുചിമുറിയുടെ സേഫ്റ്റി ടാങ്കിൽ ഇത്തരത്തിൽ കലയെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലാണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ശുചിമുറിയുടെ സേഫ്റ്റി ടാങ്കുകൾ തുറന്ന പരിശോധന നടത്തുന്നത്. മുൻപ് ഇത്തരത്തിലുള്ള പല കേസുകളിലും പങ്കാളിയായിട്ടുള്ള തിരുവല്ല സ്വദേശിയായിട്ടുള്ള സോമനാണ് പോലീസിന് വേണ്ടി ഇത്തരത്തിൽ ഈ സേഫ്റ്റി ടാങ്ക് തുറന്ന് അതിൽ നിന്ന് ഇപ്പോൾ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത്. ഇലന്തൂർ നരബലി അടക്കമുള്ള കേസുകളിൽ ഈ സോമൻ തന്നെയാണ് മൃതദേഹങ്ങൾ കുഴിയിൽ നിന്ന് കുഴിച്ചെടുത്തത്. അതേ വ്യക്തി തന്നെ ആണ് ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായി നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം അടുക്കുകയാണ് ഈ പരിശോധന. സേഫ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധന ആരംഭിച്ചിട്ട് 3 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. പക്ഷേ പറയത്തക്കതായി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ചില സ്ത്രീകളുടെ ചില വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലയിലിടുന്ന ക്ലിപ്പ്, മുടിയിലിടുന്ന ക്ലിപ്പ് ലഭിച്ചിട്ടുണ്ട്. മറ്റ് പറയത്തക്ക എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ചില അസ്ഥി കഷ്ണങ്ങളെന്ന് സംശയം തോന്നാവുന്ന ചില സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ ഇനി ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. നടത്തിയതിന് ശേഷം മാത്രം ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. അനിൽകുമാർ
15 വർഷങ്ങൾക്ക് മുൻപാണ് അനിൽകുമാറിൻ്റെ ഭാര്യയായ കലയെ കാണാതാകുന്നത്. അതിനുശേഷം അനിൽകുമാർ, ആ സമയത്ത് അനിൽകുമാർ ആദ്യം നാട്ടിൽ വിദേശത്തായിരുന്നു, പിന്നീട് നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിലെത്തിയതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യ കല മറ്റൊരു സുഹൃത്തിനൊപ്പം പോയി എന്ന് അനിൽകുമാർ തന്നെ ആളുകളോട് പറയുന്നു. പിന്നീട് അനിൽകുമാർ കുറേ നാളുകൾക്ക് ശേഷം അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ രണ്ട് കുട്ടികളുണ്ട്. ആദ്യത്തെ വിവാഹത്തിൽ, ഈ കലയുമായുള്ള വിവാഹത്തിൽ, ഒരു മകനുണ്ട്, പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകനുണ്ട്. പിന്നീട് രണ്ടാമത്തെ വിവാഹത്തിൽ രണ്ട് കുട്ടികളും അദ്ദേഹത്തിനുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ 14 വർഷത്തോളമായി നാട്ടിൽ കോൺട്രാക്ടർ ജോലി ചെയ്തിരുന്ന അനിൽകുമാർ ഏതാണ്ട് 3-4 മാസം മുൻപാണ് വീണ്ടും വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണുള്ളത്. അദ്ദേഹത്തെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ചതിന് ശേഷം വീണ്ടും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ, പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കടക്കം നീങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്താണെങ്കിലും ഈ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കൃത്യമായി, ഇല്ലെങ്കിൽ ഒരു സോളിഡ് എവിഡൻസ് എന്ന് പറയത്തക്ക രീതിയിലൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി പോലീസ് ഇതിലൊരു വ്യക്തമായ പ്രതികരണം നൽകേണ്ടതുണ്ട്. നിലവിൽ പോലീസ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി അടക്കം അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവല്ലയിൽ നിന്നും അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.